ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൽ. നമുക്കറിയാം, കോവിഡ്-19 ഈ കാലഘട്ടത്തിൽ നമ്മുടെ അവശ്യ വസ്തുക്കൾക്ക് വളരെയധികം ദൗർലഭ്യം നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് പച്ചക്കറി പോലുള്ള അവശ്യ വസ്തുക്കളുടെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മളിൽ പലരും ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു പച്ചക്കറി തോട്ടം ഒരുക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി നാം ചെയ്യേണ്ടത്, എത്രത്തിലാണ് അതിനുള്ള വളങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം മുൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനും കേരള അഗ്രികൾച്ചർ അസിസ്റ്റൻസ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അലി ഇറകത് നിങ്ങളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ കൃഷി നമ്മുടെ രാജ്യത്ത് ഒരു സംസ്കാരമായിരുന്നു. ഇന്ന് ആ കാർഷിക സംസ്കാരത്തിൽ നിന്നെല്ലാം വിട്ടൊഴിഞ്ഞ് മറ്റിതര ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുള്ള ഉൽപ്പാദനം, ആവശ്യമായിട്ടുള്ള ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. ആയതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വ്യായാമം കുറഞ്ഞു, ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞു, മായം ചേർത്ത വിഭവങ്ങൾ കഴിക്കുവാൻ തുടങ്ങി, ഹോസ്പിറ്റലുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇതിനനുസൃതമായിട്ട് വർദ്ധിച്ചു, അതുപോലെ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന രോഗികളുടെ എണ്ണം തുലാം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു പരിഹാരം കണ്ടെത്തട്ടെ. തീർച്ചയായും നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അണ്ണാരക്കാണെന്ന് തന്നാലായതുപോലെ തന്നെ തങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലം ടെറസാകട്ടെ, അതുപോലെ സൂര്യപ്രകാശമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഥലങ്ങളാകട്ടെ, ഏതെങ്കിലും ലഭ്യമാകുന്ന സ്ഥലം ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് വിഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. പ്രധാനമായിട്ട് നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. വിശ്രമ സമയത്ത് ഒരു വിനോദം എന്നുള്ള രൂപത്തിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചാക്കിൽ കൃഷി ചെയ്യാം, ചട്ടിയിൽ കൃഷി ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാം. ഇനി സൂര്യപ്രകാശത്തിന് കുറഞ്ഞ സ്ഥലം ലഭിക്കുകയാണെങ്കിൽ ചേന, ചേമ്പ്, കാച്ചിൽ പോലെയുള്ള കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ മനസ്സാണ് ഇതിനാവശ്യം. അത്തരത്തിലുള്ള ആ മാനസിക അവസ്ഥ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതായത് ഭക്ഷ്യം മോശമായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ വ്യായാമം ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മാനസിക ഉല്ലാസം ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ്, മാനസികമായിട്ട് അല്പം സന്തോഷം പകരുന്ന ഒന്നാണ് കൃഷി. പൂക്കൾ വിരിയുമ്പോഴും അതിൽ നിന്നുള്ള ഫലം ലഭിക്കുമ്പോഴും നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എന്ന് നോക്കിയാൽ ആസ്വദിച്ചവർക്ക് അതെല്ലാം മനസ്സിലാകും. അപ്പോൾ തീർച്ചയായും കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചട്ടി അല്ലെങ്കിൽ ചാക്ക് അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. പ്രധാനമായിട്ടും ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ കൃഷി ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കണം. പോട്ടിംഗ് മിശ്രിതം എന്ന് പറഞ്ഞാൽ മണ്ണ്, മണൽ, അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലുള്ളതാണ്. വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടി ചേർക്കാം, സ്വല്പം എല്ലുപൊടി ചേർക്കാം. പാകപ്പെടുത്തുന്ന സമയത്ത്, മണ്ണ് പാകപ്പെടുത്തുന്ന സമയത്ത് ഒരു ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കുമ്മായം ചേർക്കുന്ന നല്ലതാണ്. മണ്ണിൻ്റെ അമ്ലരസം കുറയ്ക്കുന്നതിന് കുമ്മായം ചേർക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിൽ അപ്പോൾ പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ചാക്കുകളെല്ലാം ഒരുക്കിയതിന് ശേഷം അത് സൂര്യപ്രകാശമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. വേണമെങ്കിൽ രണ്ട് ഇഷ്ടിക എടുത്തിട്ട് രണ്ട് മൂന്ന് ഇഷ്ടിക നിരത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ അല്പം ഉയരത്തിൽ വെക്കുന്നത് നല്ലതാണ്. അതിൽ വിത്തുകൾ കൃഷി സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗങ്ങളും കീടങ്ങളും ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് യാതൊരു കാരണവശാലും വിത്തുകൾ ശേഖരിക്കാനായിട്ട് പാടില്ല. നല്ല വിത്തുകൾ, ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള വിത്തുകളാണ് നമ്മളെപ്പോഴും കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാര്യത്തിലും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അങ്ങനെ നല്ല വിത്തുകൾ സെലക്ട് ചെയ്യുക. വീടുകളിൽ കൃഷി ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ വെണ്ട, വഴുതന, തക്കാളി, മുളക്, അതുപോലെ തന്നെ പടവലം, അതിയായ പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചീര എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണമേന്മയുള്ള ഒന്നാണ്. നമുക്ക് വളരെ ധാരാളം വൈറ്റമിൻസ് ഒക്കെ ലഭിക്കുന്ന, കണ്ണിനൊക്കെ വളരെയധികം നല്ലതാണ്, ശരീരത്തിന് വളരെയധികം ഗുണപ്രദമായ ഒന്നാണ് ചീര. ഏകദേശം ഒരു 10-30 ദിവസം കൊണ്ട് 10-30 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് ചീര. പച്ചച്ചീര ആയാലും വെള്ളച്ചീര, പച്ചച്ചീര ആയാലും ചുമപ്പച്ചീര ആയാലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രണ്ട് തരം ചീരകൾ സാധാരണ ഇതിൽ കൃഷി ചെയ്യാറുണ്ട്. ചീര വിത്തുകൾ പ്രധാനമായിട്ടും സെലക്ട് ചെയ്തതിന് ശേഷം, നല്ല വിത്തുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ വിത്തുകൾ മണ്ണ് പരുവപ്പെടുത്തിയതിന് ശേഷം ആ പരുവപ്പെടുത്തിയ സ്ഥലത്ത് വിതറുക. വളരെ കുറഞ്ഞ ലോ ക്വാണ്ടിറ്റി മാത്രം വിത്തുകൾ വിതറാൻ പാടുള്ളൂ.
അങ്ങനെ വിതരണ സമയത്ത് ഉറുമ്പ് കൊണ്ടുപോകും എന്നുള്ള പരാതിയാണ് പലപ്പോഴും കർഷക പല ആളുകളുടെ ഭാഗത്തു നിന്നുണ്ട്. ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം തരി അല്ലെങ്കിൽ അരിത്തരി റവ അല്ലെങ്കിൽ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അതുപോലുള്ള അല്പം കൂട്ടി മിശ്രിതം ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഉറുമ്പ് കൊണ്ടുപോകില്ല. അങ്ങനെ മുളച്ചതിന് മുളക്കും. അങ്ങനെ മുളച്ചതിന് ശേഷം വളരെ അടുത്ത് നിൽക്കുന്ന ചെടികൾ മാറ്റിയതിന് ശേഷം കുറച്ച് അകലങ്ങൾ നിശ്ചിത അകലത്തിലായിട്ട് നിർത്തുക. അതുപോലെ തന്നെ മണ്ണ് വരുമ്പോഴത്തുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിവളം ഇട്ട് കൊടുത്തിരിക്കണം. കൃഷിക്ക് സാധാരണത്തിൽ അടിവളം എന്നും മേൽവളം എന്നും രണ്ടായിട്ട് തരത്തിരിക്കാം. അടിവളം കൃഷി ചെയ്യുന്നതിന് മുമ്പ് ചേർക്കുന്ന വളത്തെയാണ് അടിവളം എന്ന് പറയുന്നത്. അപ്പോൾ അടിവളം നല്ല രൂപത്തിൽ ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമേ നിദ്രാവസ്ഥയിൽ കഴിയുന്ന ആ വിത്തിലുള്ള മുകളം സുഗമമായ രൂപത്തിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ വളരാനുള്ള ഒരു ടെൻഡൻസി ഒരു സൗകര്യം ഉണ്ടാകണമെങ്കിൽ പ്രധാനമായിട്ടും അടിസ്ഥാന വളം ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ അടിസ്ഥാന വളം ചെയ്തു കഴിഞ്ഞാൽ അതൊരു നന എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം ഉണ്ട്. ചെടികളെ സംബന്ധിച്ചിടത്തോളം അതിനാവശ്യമായിട്ടുള്ള ജലം ആവശ്യമാണ്. യാതൊരു കാരണവശാലും ക്രമത്തിലധികമായി ജലം കൊടുക്കുവാൻ പാടില്ല. ക്രമത്തിലധികമായി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു മനുഷ്യൻ വെള്ളത്തിൽ പോയാൽ അനുഭവിക്കുന്ന ആ ദുരന്തം ചെടി അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മിതമായ തോതിൽ മാത്രമേ ചെടികൾക്ക് എപ്പോഴും നനവ് കൊടുക്കാം. വേനൽക്കാലങ്ങളിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആവശ്യാനുസരണം ജലസേചനം ചെയ്താൽ മതിയാവും. പിന്നെ ചെടികൾ കളകൾ പറിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വിളയും കളകളും തമ്മിൽ സാധാരണ ഇതിൽ മത്സരം നടത്താറുണ്ട്. വിളകൾക്ക് കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കളകൾ അത് ഉപയോഗിക്കുന്ന കാരണം വിളക്ക് വേണ്ട വളം ലഭിക്കില്ല, അതിൻ്റെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ രോഗകീടങ്ങളെല്ലാം പ്രധാനമായിട്ടും കടകളിൽ തങ്ങിയതിന് ശേഷം അത് ചെടികളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കടകളെ നീക്കം ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു 10-30 ദിവസത്തിനുള്ളിൽ തന്നെ ചീര നമുക്ക് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ആഴ്ചയിൽ ചെറിയ തോതിൽ വളം ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ആ വളം ചേർക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1 കിലോ കപ്പലിപ്പിണ്ണാക്ക്, 1 കിലോ വേപ്പിണ്ണാക്ക്, 1 കിലോ ചാണകം എന്നിവ കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് 5-10 ലിറ്റർ വെള്ളം ചേർത്ത് ആ നേർപ്പിച്ചതിന് ശേഷം അത് വേണമെങ്കിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നേർപ്പിച്ച ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചെടികൾ നന്നായിട്ട് വളരാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ പശുവിൻ്റെ മൂത്രം നേർപ്പിച്ച് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം. ചീരക്ക് ഏറ്റവും അത്യുത്തമമാണ് ഇത്തരത്തിലുള്ള ചീരയുടെ അല്ല ചാണകം അപ്പോൾ അല്ല മൂത്രം ഗോമൂത്രം ആ ഗോമൂത്രം നേർപ്പിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വെണ്ട വഴുതന മുതലായ കൃഷിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് വെണ്ടക്ക് വെണ്ട വിത്ത് എടുക്കുമ്പോൾ നല്ല വിത്തുകൾ സെലക്ട് ചെയ്യുക. ഒരു താവരങ്ങളിൽ അല്ലെങ്കിൽ നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ചട്ടിയിലോ ചാക്കിലോ ഒക്കെ ആണെങ്കിൽ 1-2 വിത്തുകളാണ് നടേണ്ടത്. 1-2 വിത്തുകൾ ഒരു ചാക്കിൽ നടാൻ പാടുള്ളൂ. 1-2 വിത്തുകൾ നട്ടതിന് ശേഷം ഏറ്റവും നന്നായിട്ട് മുളച്ചു വരുന്ന ചെടികൾ മാത്രം നിർത്തുക. ആ ചെടികൾ വളരാൻ വേണ്ടിയിരിക്കുക, ബാക്കിയുള്ള നശിപ്പിച്ചു കളയുക. അപ്പം ചെടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജലസേചനം കൃത്യമായ അളവിൽ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ വളം ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെറിയ തോതിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്, നല്ല രീതിയിൽ. അതുപോലെ തന്നെ ചെടികൾക്ക് സംബന്ധിച്ചിടത്തോളം സമ്പർക്കം വളരെയധികം ആവശ്യമാണ്. ചെടികൾ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾക്ക് നമ്മളുടെ സാമീപ്യം ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെടികളിൽ കൂടി ഒന്ന് സഞ്ചരിച്ച് അവയ്ക്ക് എന്താണ് രോഗകീടങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിൽ കളകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മുളക് വഴുതന തക്കാളി മുതലായ വിത്തുകൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും താവരണങ്ങളിൽ അത് മുളപ്പിച്ചതിന് ശേഷമാണ് നടേണ്ടത്. അത് പ്രധാനമായിട്ടും വേണമെങ്കിൽ ഇപ്പോൾ സൂഡോമോണസ് ലൈനിലൊക്കെ വേണമെങ്കിൽ ചേർത്ത് സൂഡോമോണസ് ലൈനിലൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നേർപ്പിച്ച് നടുന്നത് നല്ലതാണ്, രോഗങ്ങൾ വരാതിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ വിത്തുകൾ മുളപ്പിച്ചതിന് ശേഷം ഏറ്റവും നന്നായിട്ട് വളരുന്ന തൈകളാണ് പറിച്ചിടേണ്ടത്. ഓരോ ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിൽ നടുമ്പോൾ 1-2 തൈകൾ മാത്രം നടുക. അതിൽ ഏറ്റവും നന്നായിട്ടുള്ളത് വളരാൻ അനുവദിക്കുക, മറ്റുള്ളവരെ മാറ്റിത്തിരുത് നശിപ്പിക്കുക. വളം നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ വളം ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ മുളകായാലും തക്കാളിയായാലും വഴുതനയായാലും ഇതുപോലെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ രോഗകീടങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വരുന്നത് രോഗകീടങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചീരയ്ക്ക് വരുന്ന ഇലയിരുട്ടിപ്പുഴു വരാറുണ്ട് ചില സമയത്ത് തന്നെ. അതുപോലുള്ള കൂടുകെട്ടിപ്പുഴു അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കൂടുകെട്ടിപ്പുഴുവൊക്കെ വരാണ് സാധാരണ വരുന്ന ദിവസവും സമ്പർക്കം മൂലം ആ ചുരുണ്ട ഭാഗത്തെ നീക്കം ചെയ്ത് ആ പുഴുവിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും തളിക്കേണ്ടതായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ സ്പോട്ട് ഡിസീസ് പുള്ളിക്കുത്തി രോഗം ചെടികൾക്ക് വരികയാണെങ്കിൽ പച്ചക്കറി ചെടികൾക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് വേണമെങ്കിൽ സൂഡോമോണോസ് ലൈനി നമുക്ക് തളിച്ചു കൊടുക്കാം. അത് വളരെ നല്ല ഇഫക്റ്റീവാണ്.
കൂടുതൽ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ചില കീടങ്ങളൊക്കെ മറ്റു കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കീടങ്ങളൊക്കെ വരുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്നത് വെളുത്തപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തിന് 20 ml വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കിയത്, അതുപോലെ തന്നെ 5 ഗ്രാം സോപ്പാണ് വേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിൽ ശരി 1 ലിറ്റർ വെള്ളവും ആവശ്യമാണ്. അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെളുത്തുള്ളി നന്നായിട്ട് അരച്ച് എടുത്തതിന് ശേഷം അതിനെ ചാറെടുത്തതിന് ശേഷം ആ ചാറിലെ വെള്ളവുമായിട്ട് ചേർത്തതിന് ശേഷം നമുക്ക് സോപ്പ് ലായനി ചേർക്കാം. അതുപോലെ തന്നെ അവസാനം വിളക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേപ്പെണ്ണ 20 ml ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നിറപ്പിച്ചാണ് ചെടികൾക്ക് വെക്കേണ്ടത്. യാതൊരു കാരണവശാലും കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് കട്ടിയുള്ള രീതിയിൽ ചെടികൾക്ക് യാതൊരു തരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അപ്പം അങ്ങനെ നേർപ്പിച്ച് വേണമെങ്കിൽ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ചെടികളെ സംബന്ധിച്ചിടത്തോളം പാവൽ അതുപോലെ തന്നെ പടവലം മുതലായ ചെടികൾ കൃഷി ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് വളരാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കണം. അത് കൃഷി ചെയ്യുമ്പോൾ വരുന്നത് പഴ അതുപോലുള്ള കായ്കനികൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കീടങ്ങളുണ്ട്. ആ കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചില തരത്തിലുള്ള കെണികൾ വെച്ചു കൊടുക്കാം. ശർക്കര കെണി വെക്കാം, അല്ലെങ്കിൽ കഞ്ഞിവെള്ളക്കെണി വെക്കാം, അതുപോലുള്ള പഴക്കെണി വെക്കാം. ഇങ്ങനെ കെണികൾ പ്രധാനമായിട്ട് ഉറി പോലെ നമ്മുടെ ചിരട്ട വേണമെങ്കിൽ ഉറി പോലെ അത് തൂക്കിയിട്ടതിന് ശേഷം അതിൽ പഴം കുറച്ച് ചാലിച്ച് അല്ലെങ്കിൽ 3-4 പീസ് ഇട്ടതിന് ശേഷം സ്വല്പം ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം അതിന് ചെറിയ തോതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ സ്വല്പം വേണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അല്പം വെള്ളം സ്വല്പം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുഴപ്പമില്ല. അങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കീടങ്ങളെ ആകർഷിച്ച് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലും ഈ പറഞ്ഞ രൂപത്തിൽ കഞ്ഞിവെള്ളത്തിൽ അല്പം ശർക്കര ചേർത്തോ ഒക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ വരാൻ കീടങ്ങൾ വന്ന് എത്തിപ്പെടാനുള്ള സാധ്യത തീർച്ചയായിട്ടും അതിൽ കീടങ്ങൾ നശിപ്പിക്കുന്നതിനായിട്ട് ചെറിയ കീടതോതിൽ കീടനാശിനി കൂടി ചേർത്തിരിക്കണം. യാതൊരു കാരണവശാലും ഇത് ചെടികളുമായിട്ട് സമ്പർക്കപ്പെടരുത്. ഇത് എടുത്ത് ആവശ്യ കീടങ്ങൾ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കുറിച്ചു വിടുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് ചെറിയ കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ സാധിക്കും. അതിലൊരു വേപ്പിൾ അതുപോലെ തന്നെ പുകയില കഷായം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പുകയില 100 ഗ്രാം പുകയില എടുത്തിട്ട് അരിഞ്ഞ് വെള്ളത്തിലിടുക. ഒരു 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 ദിവസത്തോളം വെള്ളത്തിലിട്ട് 5-8 മണിക്കൂർ 5-10 മണിക്കൂർ വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ സത്തെടുത്ത് അതിൽ കൂടി അവരെ 5 ഗ്രാം ഇടുന്നത് അല്ലെങ്കിൽ 3-5 ഗ്രാം സോപ്പ് ചേർത്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അത് നേർപ്പിച്ച് വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ പുകയില കഷായം നമുക്ക് വളരെയധികം നല്ലതാണ്. പുകയില കഷായം ചെടികളെ സംബന്ധിച്ചിടത്തോളം അല്ല കളകൾ പറിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളകൾ യാതൊരു കാരണവശാലും വളരാൻ അനുവദിക്കരുത്. കളകൾ വളർന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കീടവാഹകനായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കീടങ്ങൾ അതുപോലെ ചെടികൾക്ക് കൊടുക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ കളകൾ വലിച്ചെടുത്ത് അത് നശിപ്പിക്കുക, അതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകമൂല്യം ലഭിക്കാതിരിക്കുകയും സാധ്യതയുണ്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ചെടികൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ വളം ചേർക്കുന്ന കാര്യത്തിൽ ചിട്ടയായ വളം ചേർക്കൽ സംവിധാനം വേണം. അതുപോലെ തന്നെ ചിട്ടയായ സമ്പർക്കം വേണം. അങ്ങനെ നിരന്തരമായ സമ്പർക്കവും അതുപോലെ തന്നെ പരിചരണവും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പച്ചക്കറി കൃഷി കൊണ്ടുള്ള പ്രധാന കാര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം മാനസികമായിട്ടും ഉല്ലാസം നൽകുന്ന ഒന്നാണ് പച്ചക്കറി കൃഷി. അപ്പോൾ നമുക്ക് നിത്യേന അതിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു സുഖമായ നല്ലൊരു അന്തരീക്ഷം നമുക്ക് ശുദ്ധമായ വായു നമുക്ക് ലഭിക്കും. ഒരു മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാകും. അപ്പോൾ ടെൻഷനുള്ള വീടുകളിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആളുകൾ ഈ കോവിഡ് രോഗം പോലെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് ഒരു വാസ്തവത്തിൽ വളരെയധികം ഉല്ലാസം ഉണ്ടാക്കി തീർക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിലൂടെ നടന്ന ചെടികൾക്ക് ഇങ്ങനെ പരിചരണങ്ങൾ കൊടുക്കുക വഴി വളരെയധികം മാനസികമായിട്ടുള്ള ഉല്ലാസം ഉണ്ടാകും. അതുപോലെ മിതമായ വ്യായാമം ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ശരിക്കും നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ദൈവം നമ്പരാൻ നമുക്ക് നൽകിയിട്ടുള്ള കൈയും കാലും എല്ലാം മടക്കുകളും ഉപയോഗിക്കത്തക്കതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഇരിപ്പ് വീടവും അതുപോലെ കിടപ്പും മറ്റ് സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ശരീരഭാഗങ്ങളുടെ ഉപയോഗങ്ങളിൽ മടക്കുകൾ നിവർത്തുന്നില്ല എന്നുള്ളത്. എന്നാൽ കൃഷിയിലേക്ക് വരുമ്പോൾ അല്പം വ്യായാമം ചെറിയ തോതിൽ ചെയ്യുക വഴി ശരീരത്തിന് ഏറ്റവും ഗുണകരമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി വളരെയധികം ഉല്ലാസം നൽകുന്നതാണ്, സന്തോഷം നൽകുന്നതാണ്, വ്യായാമം നൽകുന്നതാണ്. അതുപോലെ തന്നെ ശുദ്ധമായ പച്ചക്കറി, യാതൊരു മാലിന്യവുമില്ലാത്ത ശുദ്ധമായ പച്ചക്കറി നമുക്ക് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ലഭിക്കുന്ന പച്ചക്കറികൾ എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം വളരെ മാരകമായ വിഷം കലർത്തിയിട്ടുള്ളതാണ്.
അപ്പൊ അത്തരത്തിലുള്ള മാരകമായ വിഷങ്ങളുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്ക വഴി നമ്മൾ നിത്യരോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം അല്പമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായും ഏതൊരാൾക്കും വളരെ നിസ്സാരമായി വളരെ ലഘുവായ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പച്ചക്കറി കൃഷി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പച്ചക്കറി കൃഷിയിലേക്ക് വരുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒരുകൂടി എത്തിച്ചാൽ ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.